രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ രാജ്യത്ത് പ്ലാസ്റ്റിക് നിരോധനം ശക്തമാക്കാൻ യുഎഇ തീരുമാനിച്ചിരുന്നു ഇതനുസരിച്ച് ദുബായ് കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൌൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽമക്തുമാണ് പ്ലാസ്റ്റിക് കാരി ബാഗുകളുടെ നിരോധനം പ്രഖ്യാപിച്ചത് ഒറ്റത്തവണ ഉപയോഗിച്ച് ഉപേക്ഷിക്കുന്ന പ്ലാസ്റ്റിക് കവറുകളുടെ ഇറക്കുമതിക്കും വിൽപ്പനയ്ക്കുമാണ് നിരോധനം എന്നാൽ പുനരുപയോഗിക്കാൻ കഴിയുന്ന പ്ലാസ്റ്റിക് കവറുകൾ വൻകിട ഷോപ്പുകളുടെ കാരി ബാഗുകൾ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് ആദ്യഘട്ടത്തിൽ നിരോധനം ബാധകമല്ല വരും വർഷങ്ങളിൽ പ്ലാസ്റ്റിക് നിരോധനം കൂടുതൽ ശക്തമാക്കും ടേബിൾ കവർ കപ്പുകൾ സ്ട്രോ പ്ലാസ്റ്റിക് സ്റ്റിക്കുകൾ എന്നിവയ്ക്കെല്ലാം അടുത്ത വർഷം നിരോധനമുണ്ടാകും പ്ലാസ്റ്റിക് പ്ലേറ്റുകൾ കണ്ടെയ്നറുകൾ പ്ലാസ്റ്റിക് കുപ്പികൾ അവയുടെ അടപ്പ് തുടങ്ങിയവയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് നിരോധനം ഏർപ്പെടുത്തുക നിയമം ലംഘിക്കുന്നവർക്ക് ഇരുന്നൂറ് ദീർഘമാണ് ആദ്യം പിഴ തെറ്റ് ആവർത്തിച്ചാൽ പിഴ ഇരട്ടിയാക്കും ഇങ്ങനെ രണ്ടായിരം ദീർഘം വരെ പിഴ ലഭിക്കുന്നതാണ് നിയമം പഴം പച്ചക്കറികൾ മാംസം മത്സ്യം വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഉപയോഗിക്കുന്ന കട്ടി കുറഞ്ഞ കവറുകൾ എന്നിവയ്ക്ക് തുടക്കത്തിൽ നിരോധനം ബാധകമല്ല മാതൃഭൂമി ന്യൂസ് ദുബായ്